ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് തൂതാർന്ന സ്ഥലത്താണ്. നമ്മുടെ നൗഫൽ ഫായിസ ദമ്പതികളുടെ വീടിന് മുന്നിലാണ്. നൗഫൽ ഡോക്ടറാണ്, ഫായിസ ടീച്ചറാണ്. അവരുടെ വീടാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാം. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കാം. ഈ വീട് എന്ന് പറഞ്ഞാൽ 14 സെൻറ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആർക്കിടെക്ട്സ് കാലിക്കറ്റ് ഉള്ള ആളുകളാണ്. അവരുടെ വീട് അവരുടെ പേര് മുനിയറാണ് ആർക്കിടെക്ട്സിൻ്റെ പേര്. ഇവരുടെ വീട് നമ്മൾ ഇതിന് മുന്നേ ചെയ്തതാണ്. നമ്മൾ ധൈര്യമായിട്ട് ഇവർക്ക് വർക്ക് ഏൽപ്പിക്കുക. അതിന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിന് മുന്നേ ചെയ്ത വീടും ഈ വീടിൻ്റെയും ക്ലയൻസ് ഫുൾ ഹാപ്പിയാണ്. അവരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു എഞ്ചിനീയറാണ്, എനിക്കറിയാൻ പറ്റും ഒരു വീടിൻ്റെ ഫുൾ വർക്ക് തീർക്കുമ്പോഴത്തേന് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ എഞ്ചിനീയറും ക്ലയൻറ്റും അല്ലെങ്കിൽ ആർക്കിടെക്റ്റും ക്ലയൻറ്റും തമ്മിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവർ തമ്മിൽ നല്ല കണക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ആർക്കിടെക്ട്സിനെ വർക്ക് ഏൽപ്പിക്കുക. കിടിലം ഇൻറ്റീരിയറാണ്, ഇൻറ്റീരിയർ ടോട്ടലി നമ്മൾ കണ്ടു, അടിപൊളി ഇൻറ്റീരിയറാണ്. ലൈക്ക് ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീടിൻ്റെ ഗേറ്റ് മുതൽ എൻഡിങ് വരെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഗേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിന് ബാക്കിൽ കാണുന്നതാണ് കോമ്പൗണ്ട് വാൾ. ഈ കോമ്പൗണ്ട് വാൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന രൂപത്തിൽ, സാധാരണ പല ആളും യൂസ് ചെയ്യുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ജാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു ജി ഐ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം വീട്ടിൽ കയറാൻ രണ്ട് രീതിയിലും വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് സ്റ്റെപ്പ് വഴി കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് വഴി വീട്ടിലോട്ട് കയറാൻ പറ്റും. അതിനവർ ഉപയോഗിച്ചിട്ടുള്ളത് ജി ഐ പൈപ്പും അതുപോലെ ഫണ്ടർമാക്സ് ഫുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തുറന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, വീടിനുള്ളിൽ കയറാൻ പറ്റും. മെയിൻ ഗേറ്റ് പുറത്താണുള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. മെയിൻ ഗേറ്റും ചെയ്തിട്ടുള്ളത് ഫണ്ടർമാക്സിൽ തന്നെയാണ്. അത് ഓട്ടോമാറ്റിക്കാണ് ഗേറ്റ്. രണ്ട് ലീഫൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു 5 മീറ്റർ വിടുത്ത് കൊടുക്കുന്നുണ്ടോ, അത് നല്ലൊരു ഓപ്ഷനാണ്. സാധാരണ ഈ 4 മീറ്റർ 3 മീറ്റർ കൊടുക്കണേ പകരം ഒരു 5 മീറ്റർ വിടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് വണ്ടികളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബാംബൂ സ്റ്റോൺ ആണ് ഇന്റർലോക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 14 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. ആ വീടിനെ നല്ല രീതിയിൽ മുറ്റം കിട്ടുന്ന പോലത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ പോർച്ചാണ്. നേരെ ഇത് ശരിക്കൊരു നല്ല വേ ആണ്. അതായത് ഗേറ്റും പോർച്ചും ഒരേ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ നമുക്ക് പോർച്ചോട്ട് ഇടാൻ പറ്റും. ഈ പോർച്ചിൽ നിന്നും നേരെ ബാക്ക് എടുത്തിട്ട് പുറത്തേക്ക് ആക്സസും കിട്ടും. അപ്പോൾ നല്ലൊരു പൊസിഷനിലാണ്. കറക്റ്റ് പ്ലാനിങ്ങോട് കൂടിയാണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗേറ്റിൻ്റെ മുകളിൽ കാണിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു വെനീറാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഒക്കെ തിക്നെസ് വരും. ഇത് 2 mm തിക്നെസ്സിൻ്റെ ഒരു വെനീറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒരു നാച്ചുറൽ ഇതിൻ്റെ ഫീൽ തന്നെ വരുന്നുണ്ട്. അതോടൊപ്പം ഈ പോർച്ചിൻ്റെ മുകളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബെഡ്റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിൽ നിന്നാണ് അതിൽ എൻട്രി കൊടുക്കുന്നത്. നേരെ നമ്മൾ എത്തുന്നത് സിറ്റൗട്ടിലോട്ടാണ്. പിന്നെ സിറ്റൗട്ടിലാണ് പറയുന്നത് പക്കാ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ വീടും ഇങ്ങനെ കണ്ടംപററി പറയുമ്പോഴും അതിൽ പിന്നെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലൊക്കെ സ്ലോപ്പ് ഉണ്ടാവും. ഇത് ആക്ച്വലി എവിടെയും ഒരു സ്ലോപ്പ് കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ് കണ്ടംപററി രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ സ്ലാബിന് അവർ ഒരു ചെറിയ ഗ്രീനിഷ് കളർ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീടിന് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഭംഗി നൽകുന്നുണ്ട്. സിറ്റൗട്ടിലോട്ടും ഞാൻ പറഞ്ഞു മുമ്പ് ഒരു ഡോക്ടറേറ്റ് എടുത്താണ്. അപ്പോൾ ആള് ഓഫീസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസ് സെറ്റ് ചെയ്യുമ്പോൾ അതിലോട്ടുള്ള സ്റ്റെപ്പ് വേറെയാണ്. അപ്പോൾ ഈ ഇവിടുന്ന് നേരെ കടന്നാൽ ഈ ഡോറ് കാണുന്നത്, ഇപ്പോൾ ഈ ഡോറ് കാണുന്നത് നമ്മളുടെ ഓഫീസിലോട്ടുള്ള ഒരു ഓഫീസ് സ്പേസിലോട്ടുള്ള ഡോറാണ്. മെയിൻ ഡോറുള്ളത് ശരിക്കും നമ്മുടെ ക്ലയൻറ്റ് ഗസ്റ്റൊക്കെ വരുന്നത് അവർക്ക് വേറെ സിറ്റൗട്ടും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിലും ചെറിയ ഒരു സീറ്റിംഗ് ഉണ്ട്. ഇവിടുന്ന് ഒരു ചെറിയ പില്ലറിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത്. വളരെ ലെങ്തി ആയിട്ടാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതിലെന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് വേറെ കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ട് അത് അവിടെ ഒരു കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നല്ലൊരു ഫീൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റൗട്ടിൽ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, നേരിട്ട് സ്ലാബ് ചെയ്തിട്ട് ഒരു പാനൽ ലൈറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിറ്റൗട്ടിൽ എടുത്ത് പറയേണ്ടത് ഒരു വലിയ ജനല്, നല്ല സൈസിലുള്ള ജനൽ ചെയ്തിട്ടുണ്ട്. ഇവരെ വീട്ടിൽ തന്നെയുള്ള അവർക്ക് തേക്ക് ആൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് ഒരുപാട് ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്,
ഈ തേക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഉള്ളത് മെയിൻ ഡോറാണ്. മെയിൻ ഡോർ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതേ ഒരു നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് ലീഫാക്കിയാണ് ചെയ്തത്, രണ്ടും ഹാഫ് ഹാഫ് ലീഫിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ വൃത്തിയിൽ തന്നെ മെയിൻ ഡോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പൊ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഒരു ഫോയർ സ്പേസിലോട്ടാണ്. ഫോയർ സ്പേസിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു അവർ ഓഫീസ് സ്പേസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അവർ ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും ഉദ്യോഗസ്ഥരായതുകൊണ്ട് എന്തായാലും ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു ഓഫീസ് സ്പേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ് സ്പേസ്, ലിവിങ് സ്പേസ് നല്ല ഒരു ഫുൾ പ്രൈവസിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റു ഡൈനിങ് ഏരിയയുമായിട്ടൊന്നും അറ്റാച്ച് ചെയ്യാതെ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നാൽ ഇരുത്തി സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഓപ്പണിംഗ് സ്പേസ് ആണെങ്കിലും ഒരു ടഫൺ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയിൽ ഡോർ വെച്ച് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ക്ലോസ് ചെയ്ത ഒരു ഫീൽ വരുന്നില്ല. ഇത് തേക്ക് ഉപയോഗിച്ചിട്ട് ഒരു 10 cm, 10 mm, 1 cm തിക്നെസ്സിൽ നല്ല വൃത്തിയിൽ തേക്കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു വാൾ തിക്നെസ്സിന്റെ അപ്പുറം ബോർഡർ വരുന്നത് നല്ല വൃത്തി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡോറ് തുറന്ന് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് സ്പേസിലോട്ടാണ്. ഈ ലിവിങ് സ്പേസില് നമുക്ക് എന്താ പറയുക വെച്ചാല് ഡബിൾ ഹൈറ്റ് ആണ്. ഡബിൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു എന്താ പറയുക സർക്കുലേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് AC വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ട് വിൻഡോ വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാല് ഈ സിമെന്റ് ബോർഡിൽ ചെയ്ത ത്രൂ ഔട്ട് ഒരു മൊത്തത്തില് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു 3 mm ഗ്രൂ ഇട്ടിട്ടൊരു ഡിസൈൻ. നമ്മള് പൊതുവെ പല സ്ഥലങ്ങളിലും കാണാത്ത ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത്. ത്രൂ ഔട്ട് ഈ ഇവിടെ മൊത്തം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം സി ഷേപ്പിൽ സോഫ്റ്റ്. സി ഷേപ്പിൽ സോഫ്റ്റിടുമ്പോൾ ഏകദേശം ഒരു 9-10 rpm ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടീപോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തേക്ക് ഉണ്ടല്ലോ, ഈ തേക്ക് നമ്മൾ ഈ ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു സെന്ററിൽ ഒരു ഫ്ലോറിൽ പോർഷൻ ആയിട്ട് പോലും ഇത് ചെയ്തിട്ടുണ്ട്. അതും ഒരു ചെറിയ ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഗ്രൂ ഡിസൈനിന്റെ പാറ്റേൺ ആണ് ഇവര് എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ തേക്കാണ്, ജസ്റ്റ് മാറ്റ് പോളിഷും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോഫയുടെ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു ഓപ്പൺ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കോർട്ട്യാർഡിലോട്ട് ഇവിടുന്ന് എൻട്രിയോ കാര്യം ജസ്റ്റ് കാഴ്ച മാത്രമേ ഉള്ളൂ, എന്തില്ല. ഇവിടുന്ന് ഇത് ശേഷം ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം AC കൊടുത്തോണ്ടായിരിക്കാം ഇവിടെ ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തത്. പക്ഷെ ആ ഒരു ചെടിയുടെ ഒരു ഫീല് ഇതിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കർട്ടനൊക്കെ നോർമൽ ഒരു തുണിയുടെ കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ റൂമിന് നല്ല രീതിയിൽ ആപ്റ്റാകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് അങ്ങനെ സീലിംഗ് ആണ്. സീലിംഗ് നമ്മൾ ഇവരെ ഇതിന്റെ മുന്നൊരു ആർക്കിടെക്ടിന്റെ വീട് നമ്മൾ ചെയ്ത് പറഞ്ഞിരുന്നു, അതിനും ഇതേപോലെ തന്നെ സീലിംഗ് നമ്മൾ കാണാത്ത ടൈപ്പ് സീലിംഗ് ആയിരുന്നു. ഒരു വുഡ് വിനീറും പ്ലൈവുഡും ഉപയോഗിച്ചിട്ടുള്ള സീലിംഗ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ്, നല്ല വൃത്തിയിലുള്ള ഒരു സീലിംഗ് ആണ്. ഇനി നമുക്ക് നേരെ ഈ ഓഫീസ് സ്പേസിലോട്ട് പോകാം. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഓഫീസ് സ്പേസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇതിന്റെ മെയിൻ ആയിട്ട് കാര്യം പറയുന്നത് സിറ്റ് ഔട്ട് ഒരു എൻട്രി ഉണ്ട് എന്നാണ്. അപ്പോൾ പല ആളുകൾക്കും ഇങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ വേണ്ടതാണ് ഇങ്ങനത്തെ റൂം. ജസ്റ്റ് ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരിട്ട് ക്ലൈൻറ്റ് വന്നാൽ അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡോറോയും ചെയ്യാം. ഒരു 2 seater വെച്ചിട്ടുള്ള ചെറിയൊരു ഓഫീസ് സ്പേസ് ആണ്. വളരെ വൃത്തിയിൽ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൽ ശരിക്കും വിശദീകരിക്കേണ്ട, വളരെ ഒരു നല്ല ആംബിയൻസ് ഉള്ള നല്ല വൈബുള്ള ഒരു പ്ലേസാണ് സ്റ്റെയർ ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും നമുക്കൊരു നാച്ചുറൽ ഫീല് തരുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ പൂളിലൊക്കെ കൊടുക്കുന്ന ടെക്വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൽ. പിന്നെ ഫ്ലോറിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ശരിക്കും ലിവിങ് ഏരിയയിൽ നിന്നും ഇവിടെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഫോയറിൽ നിന്നും 2 steps കയറിയതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റെയർ ഏരിയയിലേക്ക് എത്തുന്നത്. ചേരേരിയിൽ മാക്സിമം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, നല്ല നല്ല ചെടികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീ ഫ്ലോറിങ് നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സ്റ്റെയറിൻ്റെ ഹാൻഡിലിൻ്റെ ഡിസൈനാണ്. ഇത് കംപ്ലീറ്റ് വുഡാണ് കൊടുത്തുള്ള തേക്കാണ്. പക്ഷെ അതിൽ MS റാഡ് 12 mm MS റാഡ് വെർട്ടിക്കലി മാത്രം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇവന് വെർട്ടിക്കലി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഒറിസോണ്ടിൽ കൊടുക്കും, അപ്പോൾ അതിൻ്റെ വൃത്തി പോകും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കലി മാത്രം കൊടുത്തപ്പോൾ നല്ലൊരു ഫിനിഷിങ്, സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈൽ ത്രൂ ഔട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ റൈസും ത്രെഡും വുഡിൽ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഒരു വുഡിൻ്റെ ഫീല്, അതുപോലെ തന്നെ ഈ ചെടിയുടെ ഫീല്, ഈ കളർ പാറ്റേൺ, കർട്ടൻ ഒക്കെ കൂടെ സ്റ്റെയർ ഒരു ഗംഭീര സംഭവം തന്നെ ആയിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയറാണ്.
ഇവിടുന്ന് പിന്നെ നേരെ എത്തുന്നത് ഫാമിലി ലിവിങ് സ്പേസിലോട്ടാണ്. ഫാമിലി ലിവിങ് സ്പേസ് ഒരു എൽ ഷേപ്പിലാണ് സോഫ ചെയ്തിട്ടുള്ളത്. ഈ സോഫൻ്റെ സൈഡിൽ നേരത്തെ പറഞ്ഞ സിമെൻറ്റ് ബോർഡിൽ ഗ്ലൂ കൊടുത്താൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിംഗ്, സീലിംഗ് ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേ പാറ്റേണ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലോപ്പിൽ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് സ്ലോപ്പ് ആക്കിയിട്ട് ഒരു വിനിയർ പ്ലേ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെയാണ് അവർ എൽ സി ഡി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൽ സി ഡി യൂണിറ്റും അത് ഗ്ലോസി മൈക്ക് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ വെനീർ ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രൂവിൻ്റെ ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു 2 mm ഗ്രൂവ് ആയിട്ടുള്ളൂ. വിനീർ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് 2 mm ഗ്രൂവിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി എൽ സി ഡി യൂണിറ്റിന് അത് നല്ലൊരു ഫീ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ എൽ സി ഡി യൂണിറ്റ് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു സ്റ്റോറേജ് സ്പേസ്, അത് അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീ പോയി. ഇവിടെ എടുത്ത് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഒരു പാഷ്യോ മോഡല് ഒരു സീറ്റിംഗ് അറിയ ഒരു സിറ്റ് ഔട്ട് മോഡൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പം പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഒരു ഫോർമൽ ആയിട്ട് നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നതിൻ്റെ ഡൈനിങ് ഏരിയയിലായിട്ടാണ്. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷന്. ഒരു 8-seater ഡൈനിങ് ടേബിളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊറിയൻ ടോപ്പിൻ്റെ ഒരു ടോട്ടലി കൊറിയൻ ടോപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ ആ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ഇതുണ്ടല്ലോ ചെയർ, ഈ ചെയറിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആൻറ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഈ ഭാഗം നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. അതായത് ടോട്ടലി ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പഞ്ചിങ് കൊടുത്തിട്ട് ആ പഞ്ചിങ്ങിൽ നേരത്തെ പറഞ്ഞ സിമെൻറ്റ് ബോർഡ്, സിമെൻറ്റ് ബോർഡ് കുറേ സ്ഥലങ്ങളിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സിമെൻറ്റ് ബോർഡിൽ ഗ്ലൂ ഇട്ടുകയാണ് ഡിസൈൻ കൊടുത്തുകയാണ്. അതിൽ ഈ ഡൈനിങ് ഏരിയയിലേക്ക് നല്ലൊരു അട്രാക്ഷൻ ആ ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ വേറെ എടുത്തു പറയേണ്ട ഏരിയ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് വാഷ് ബേസിൻ്റെ ഏരിയ എവിടെ കൊടുക്കുക, വാഷ് ബേസിൻ്റെ എവിടെ ഏരിയ ഉള്ളത് ചോദിക്കണം. എന്താ വെച്ചാൽ ഇത് കറക്റ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്ത ഡിസൈനിങ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. സാധാരണ ജി ഐ പൈപ്പ് നമ്മൾ കൊടുത്താൽ അതിന് ഒന്നെങ്കിൽ വൈറ്റ് കളർ അടിക്കും അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ അടിക്കും. ഇവിടെ അതിനൊരു ഗോൾഡൻ കളറാണ് അടിച്ചിട്ടുള്ളത്. ആ ഗോൾഡൻ കളർ അടിച്ചുകൊണ്ട് തന്നെ ഇത് ജി ഐ പൈപ്പ് ആണെന്ന് നമുക്ക് തോന്നാത്തൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് വാഷ് ബേസ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ തൊട്ടടുത്താണ്. ഒരു സ്റ്റോറേജ് സ്പേസും ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും ഒരു മിററും മിറർ ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ സംഭവമാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് സ്ഥലത്ത് തന്നെ അതെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് സംവിധാനം നമ്മൾ ഇതിൻ്റെ മുന്നിൽ വീട്ടിൽ കണ്ടിരുന്നു. ഇതിമേ തന്നെ ലൈറ്റുള്ള 3 ലൈറ്റ് ഇതിമേ തന്നെ വരുന്നുണ്ട്. സ്വിച്ച് കൺട്രോളും ഇതിമേ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ നേരെ എത്തുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലോട്ടാണ്. ഇതിന് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂമൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗസ്റ്റ് ബെഡ്റൂം. 2 bedroom അടിയിൽ ചെയ്തിട്ടുള്ളത്. ഒരു നോർമൽ സൈസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു 2 door ഒരു അലമാരയാണ് ചെയ്തിട്ടുള്ളത്. വളരെ വൃത്തിയും ചെയ്തിട്ടുണ്ട്. അവിടെയും അവർ ആ ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു സെയിം പാറ്റേൺ ഫീൽ ചെയ്യുന്നുണ്ട്. സീലിംഗ് ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു വേറൊരു ഡിസൈനാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ആ സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5-1.5 ഒരു ബോർഡർ ടോട്ടലി കൊടുത്തിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, 2 പ്ലൈവുഡ് വിനിയർ വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് ടേബിള് അതും വിനിയർ ഗുഡ് ഫിനിഷുള്ള വിനിയറാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഫൻ്റെ ഹെഡ്റെസ്റ്റ് ആണ്. ഇത് സാധാരണ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഹെഡ്റെസ്റ്റ് പലപ്പോഴും പല ആളുകളും പ്ലൈവുഡ് വിനിയറിൽ കൊടുക്കുമ്പോൾ ശരിക്കും അത് യൂസ് ചെയ്യാനൊരു റഫാണ്. ഇങ്ങനത്തെ ഒരു സോഫ കുഷൻ മോഡലത്തെ ഹെഡ്റെസ്റ്റ് ആണ് ഏറ്റവും യൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ ഒരു ഈ ബോർഡർ ഡിസൈൻ എടുത്ത് പറയേണ്ടതാണ്. ഒരു വിനീറിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നേരെ എത്തുന്നത് ഒരു ഡ്രസ്സിങ് ഏരിയയിലോട്ടാണ്. ഡ്രസ്സിങ് ഏരിയ കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇനി 2 ബെഡ്റൂമാണ് നമ്മൾ കാണാനുള്ളത്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസ് ഒരു ജസ്റ്റ് ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട്.
ഒരുപാട് ആൻറ്റിക്സ് ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ആ ഏരിയ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്രീനിഷ് കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ കാണിച്ച സീലിംഗിൽ നിന്ന് മാറ്റം പെടുത്തിയിട്ട് ഒരു സ്ലോ കർവ് ടൈപ്പ് സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ജിപ്സം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഹെഡ് ഡ്രസ്സിൽ ഈ കുഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും അട്രാക്ഷൻ ആണ്. പിന്നെ ഇതിൽ നമ്മൾ പാനലിക് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാൾഡ്രോബ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും ഒരു 180 സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡോറ് സ്ലൈഡിങ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. നാല് നമ്മൾ സാധാരണ ഡോർ കൊടുക്കുകയാണെങ്കിൽ നാല് ലീഫിന്റെ സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 180 200 210 ഒക്കെ ഹൈറ്റ് ആണ് ഈ ബെഡ്റൂമിന് വരിക. അതേപോലെ തന്നെ മൂന്ന് സൈഡിൽ രണ്ട് വിൻഡോ ആയിട്ട് ബെഡ് റെസ്റ്റിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോത്തിന്റെ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ബെഡ്റൂമിന്റെ ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തു കൊടുത്ത് അവരൊരു സ്റ്റഡി യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മള് നമ്മുടെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏരിയയാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. എപ്പോഴും നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ പറയാമെന്ന് പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതില് കൊറിയൻ ടോപ്പ് വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിട്ടുണ്ട്. 2 seat ആണ് കപ്പാസിറ്റി വരുന്നത്. അവിടെ ചെറിയൊരു അതുപോലെ തന്നെ ഈ ഒരു പ്ലേഗ്രൗണ്ടില് ഗ്ലോസി മൈക്ക് ഉപയോഗിച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മോഡൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സി ഷേപ്പിലാണ് ടോട്ടലി മോഡുലാർ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ടോപ്പില് കൊറിയൻ ടോപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പാനലിംഗ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇതിന്റെ ഫ്രണ്ട് സ്പേസ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സ്പേസിലും പ്ലൈവുഡും ഗ്ലോസി മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും അതാത് സ്പേസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടാണ്. അവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, ഓവന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതില് കറക്റ്റ് സ്പേസിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങാണെങ്കിൽ ഒരു സി ഷേപ്പിലാണ് അറേഞ്ച്മെന്റ് ഉള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് സ്പേസിൽ തന്നെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തൊട്ടടുത്ത് ഓവനും സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് സിങ്കിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നേരത്തെ വരുന്നത്, പിന്നെ നേരെ സ്റ്റോവ് ഇവിടെയാണ് വരുന്നത്. അതിനടുത്ത് ഇലക്ട്രിക്കൽ ചിമ്മിണി ഉണ്ട്. അതിന്റെ എവിടെയും ഓവർ ഹെഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഇവിടെ ഈ ഒരു സ്പേസ് ആണ് സാധാരണ എവിടെയും കാണാത്തത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും കട്ട് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസും കൂടി ഇങ്ങോട്ട് സി ആയിട്ട് വളച്ചിട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തു കൂടിയാണ് എന്ത് ചെയ്യുക, ബാക്കി ഏരിയയിലോട്ട് പോകുന്ന സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ കിച്ചണിലാണ് അവർ സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിന് ഡോറൊന്നും കൊടുത്തിട്ടില്ല. ഡോർ കൊടുക്കാതെ തന്നെയാണ് സ്റ്റോറൂം ഏറ്റവും ബെറ്റർ. അവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു നോർമൽ വർക്ക് ഏരിയയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ എന്താണ്, നമ്മൾ സാധാരണ അലുവ അടുപ്പുണ്ട്, പുകടുപ്പുണ്ട്, നോർമൽ വാഷ് സ്പേസ് ഏരിയ ഉണ്ട്. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. നോർമൽ നമ്മൾ 2 meter കൊടുത്തു ഈ ഒരു ലെങ്ത് ഉള്ള ഒരു വർക്ക് ഏരിയ ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ താഴത്ത് വന്നിട്ട് സ്റ്റെയർ ഏരിയ ടോട്ടലി വിശദീകരിച്ചതാണ്. അപ്പൊ നമ്മൾ പറയാൻ വിട്ടുപോയതല്ല ഈ ഒരു പോർഷന്. ഈ സ്റ്റെയർ ഏരിയ ടോട്ടലി അവരെന്ത് സിമെന്റ് ബോർഡ് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് 2x4 സിമെന്റ് ഷീറ്റ് ഒരു 10 mm ഗ്രൂവില് ടോട്ടലി ഈ ഏരിയ മൊത്തം ചെയ്തിട്ടുണ്ട്. ഒരു സിമെന്റ് എഫക്റ്റ് ഫീൽ ആണ് ഉള്ളത്. നല്ലൊരു വൃത്തി, സാധാരണ നമ്മൾ എവിടെയും കാണാത്ത ഒരു സംഭവമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ സീലിംഗ് വളരെ മനോഹരമായ ഒരു സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ക്യാമറയിൽ കവർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഇവിടെ കൊടുത്ത ഈ സീലിംഗിൽ കൊടുത്ത വെളിച്ചം വരാൻ വേണ്ടിട്ട് കൊടുത്ത 3 round holes, അതിന്റെ അതേ പാറ്റേണിലുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്. അതായത് നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ് ഭയങ്കര ഹെവി ആയിട്ടാണ് പല സ്ഥലങ്ങളിലും കാണാറ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിന്റെ ത്രെഡും റൈസും ലാൻഡിങ്ങിലും ഒരു തേക്ക് വുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഈ ലാൻഡിങ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പോർച്ചിന്റെ മുകളിലാണ് മാസ്റ്റർ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടും മാസ്റ്റർ ബെഡ്റൂം അല്ല, ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് പോർച്ചിന്റെ മുകളിലാണ്. അത് രണ്ടാമത്തെ ലാൻഡിങ് എന്നാണ് അതിന്റെ ഡോർ വരുന്നത്. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായ ബെഡ്റൂമാണ്. നല്ല സൈസ് വരുന്നുണ്ട്. നല്ല സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മീറ്റർ നീളവും 5 മീറ്റർ വീതിയൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ കട്ടിംഗ് ഉണ്ട് ബെഡ്റൂമിന്. അപ്പൊ ഇതില് ഓരോന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഡോറ് കഴിഞ്ഞ് നേരെ എത്തുന്നത് ഒരു മിറർ യൂണിറ്റാണ്. ഈ ഭാഗത്ത് ഒരു മിറർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. മൈക്കും വിനീറും പ്ലൈവുഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അവിടുന്ന് നേരെ എത്തുന്നത് രണ്ട് ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഫുൾ കർട്ടൻ ആണ്. അവിടെ ആണ് പോർച്ചിലോട്ട് വരുന്ന ഫുൾ വിൻഡോ ഉള്ളത്. അപ്പൊ ഇതില് പിന്നെ പറയേണ്ട കാര്യം ഇതിന്റെ ബെഡാണ്. ബെഡിലെ ഹെഡ് റെസ്റ്റ് തന്നെയാണ്. മൂന്ന് ബെഡ്റൂം വിശദീകരിച്ചു. മൂന്ന് ബെഡ്റൂമിനും ഹെഡ് റെസ്റ്റ് ഈ ഒരു സോഫ കുഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ശരിക്കും നമ്മള് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത് നേരെ തിരിച്ച് പ്ലൈവുഡ് ഉണ്ട്. ഞാനാവുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് തലമുട്ടുന്നൊക്കെ വിഷയം വരും. ഇങ്ങനെ ആവുമ്പോൾ അതിന് അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല. നല്ല ഈ കംഫർട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഹെഡ് റെസ്റ്റിന്റെ ഡിസൈനും നല്ല മൊത്തത്തില് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹൈലൈറ്റ് ചുമരായിട്ട് ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അവര് നേരത്തെ പറഞ്ഞ 2mm പ്ലൈവുഡില് വിനീർ ഉപയോഗിച്ചിട്ടുള്ള ഗ്രൂ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ എന്തൊക്കെയാണോ നമ്മൾ എഞ്ചിനീയേഴ്സിനോട് ഫീച്ചർ പറയണത് അതൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ അതിനനുസരിച്ചുള്ളൊരു സൈസ് നമുക്ക് ബെഡ്റൂമിന് വേണമെന്നുള്ളൂ. അപ്പൊ ഇവർക്കൊണ്ട് നല്ലൊരു റിക്വയർമെന്റ് തന്നെ മാസ്റ്റർ ബെഡ്റൂമിന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടിച്ചുകൊണ്ട് തന്നെയാണ് ആഗ്രഹിക്ക് മുന്നേറി റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു LCD റിക്വയർമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ സാധാരണ ലിവിംഗ് ഏരിയയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു വലിയ LCD യൂണിറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഫ്രണ്ടിലോട്ട് കാണുന്ന വലിയൊരു വിൻഡോ ഉള്ളത്. അത് ടോട്ടലി കർട്ടൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് സീലിംഗ് നേരത്തെ രണ്ടു മൂന്ന് റൂമിൽ കണ്ട സെയിം പാറ്റേൺ ആണെങ്കിലും ഇതും ഈ മാസ്റ്റർ ബെഡ്റൂമിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശരിക്കും ഇവിടെ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു വർക്ക് സ്പേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മള് ഓഫീസറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഈ നൈറ്റിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ആ സമയത്ത് നീല ഇവർക്കുള്ള ഉറക്കം ഒന്നും ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈറ്റ് ഇട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് സ്പേസ് വേണമെന്ന് പറഞ്ഞു. നല്ല അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ പ്ലസ് സ്റ്റോറേജ് ഏരിയ ചെയ്തു. അങ്ങനെ ആ വർക്ക് സ്പേസ് കഴിഞ്ഞിട്ടാണ് ഒരു അലമാരന്റെ സ്പേസ് ചെയ്തിട്ടുള്ളത്. ചെയ്ത് ബാത്റൂമിന്റെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലാണ് അലമാര ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ വർക്ക് സ്പേസ് അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഏരിയ വരുന്നത്. അവിടെ അവർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു റാമ്പാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ സ്റ്റെപ്പിന് പകരം ഒരു റാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് വുഡിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഏരിയ ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. നമുക്ക് അപ്സ്റ്റെയറിലോട്ട് പോവാം. അപ്പോൾ ഒറ്റ ബെഡ്റൂം മാത്രമേ അപ്സ്റ്റെയറിൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ലാൻഡിംഗ് എന്നാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ആക്സസ് ഉള്ളത്, ഡോർ ഉള്ളത്. ഇപ്പൊ നേരെ നമ്മൾ എത്തുന്ന ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലോട്ടാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്ത് നമ്മൾ ഒരു സീൻ ബിലോ ചെയ്തിട്ടുണ്ട്. ആ സീൻ ആ ലിവിംഗിലോട്ട് കാഴ്ച കിട്ടുന്ന രീതിയിൽ ഒരു സീൻ ബിലോ ചെയ്തിട്ടുണ്ട്. അവിടെ കൊടുത്ത ഡിസൈനാണ് കയറി വരുമ്പോഴത്തേനുള്ള അട്രാക്ഷണൽ ഡിസൈനാണ്. നേരത്തെ പറഞ്ഞ 12mm MS റാഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ആയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. നേരത്തെ സിമെന്റ് ബോർഡ് ഇവിടെ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ആകെ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളൂ. ആ ബെഡ്റൂമും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഈ ഒരു ചുമരൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചെയ്ത് മാറ്റും. മറ്റേതൊക്കെ ഒരു വൈറ്റ് കളറാണെങ്കിൽ ഇത് കളറൊക്കെ ഒന്ന് മാറ്റിയടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നേരെ എത്തുന്നത് ഹെഡ് റെസ്റ്റും ബെഡും ഒക്കെ വളരെ ഈ ചുമരാണ്. ഈ ചുമരാണ് അവർ എപ്പോഴും ഇത് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത്. രണ്ട് ഭാഗത്തുള്ള വിൻഡോ എല്ലാ ബെഡ്റൂമിനും ഹെഡ് റെസ്റ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വിൻഡോ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡ് റെസ്റ്റ് മാത്രം അവർ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സീലിംഗിനെ കൊടുത്ത അപ്ലൈ ഡിസൈൻ അല്ല, ആ ഡിസൈൻ മോഡല് ഒരു വലിയ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്ലൈവുഡും വലിയ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി മറ്റ് ബെഡ്റൂം കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർലി കുറച്ചും കൂടിയൊക്കെ
സൈസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മുകളിലത്തെ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിന്റെ അത്ര സൈസ് ഇല്ലെങ്കിലും അടിയത്തെ രണ്ട് ബെഡ്റൂമിനെ കാട്ടിയും സൈസ് ഉണ്ട്. അതുപോലെ തന്നെ അലമാര ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോ നമ്മള് ഒരു ബെഡ്റൂം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മളുള്ളത് അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അപ്പർ ലിവിംഗ് ഏരിയയിൽ സാധാരണ കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് അല്ലെങ്കിൽ ലൈബ്രറി ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്ത ഡിസൈൻ ആ ഡൈനിങ് ഏരിയ നമ്മൾ കാണിച്ച ഡിസൈൻ ഉണ്ട്, അതിനോട് മാച്ച് ആവുന്ന രൂപത്തിലുള്ള ഡിസൈൻ ഈ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറ് നല്ല രസമുള്ള കളറാട്ടോ, നല്ല ഒരു പ്രത്യേക അട്രാക്ഷൻ നൽകുന്ന ഒരു കളറാണ്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്ത ഈ ആന്റിക്സും ഒരു സൈക്കിളിന്റെ മോഡലിൽ വരുന്ന ആന്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സാധാരണ നമ്മൾ ഏത് വീട് പോയാലും ഒരു ലിവിംഗ് സ്പേസ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് അവരൊരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ ബുക്കൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്റ്റഡി ഏരിയ ആണ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി വൈറ്റ് മൈക്കാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതിൻ്റെ ഓപ്പൺ ഡ്രസ്സാണ്. ഓപ്പൺ ഡ്രസ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു ഏരിയ ആയതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വെയിൽ നന്നായിട്ട് ഉള്ളോട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ തുണിയൊക്കെ തോരട്ടിട്ടുണ്ട്, അതൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ അത് സഹായമാവും. എന്നാൽ മഴവെള്ളം അങ്ങോട്ട് പോവുകയും ചെയ്യില്ല. ഓപ്പൺ ഡ്രസ്സ് തന്നെ രണ്ട് പാർട്ടാക്കി ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ ഓപ്പൺ ഡ്രസ്സ് ഇതിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് വാഷിംഗ് മെഷീനും തുണിയൊക്കെ തുടരാൻ പറ്റുന്ന ഒരു നല്ല സ്പേസ് ആക്കിയിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഓപ്പൺ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ടോട്ടൽ എല്ലാ ഭാഗങ്ങളും നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നമ്മളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് നമ്മുടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.